എല്ലാവർക്കും നമസ്കാരം ഞാൻ സരിതാ മഹേശ്വരൻ ഇന്ന് ശ്രീകൃഷ്ണ കർണാമൃതത്തിൻ്റെ മൂന്നാമത്തെ സർഗത്തിലെ അഞ്ചാമത്തെയും ആറാമത്തെയും ശ്ലോകങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോണത് അതിസുന്ദര ആകാരം പൂണ്ടിട്ടുള്ള ബാലകൃഷ്ണനെ വന്ദിക്കുകയാണ് ആദ്യത്തെ ശ്ലോകത്തിൽ ചെയ്യുന്നത് ഇതിലും അക്ഷരങ്ങളുടെ അനുപ്രാസമൊക്കെ ധാരാളമുണ്ട് അത് ശാർദുല വിക്രീഡിതം എന്ന പേരുള്ള വൃത്തത്തിലാണ് നമുക്ക് അഞ്ചാമത്തെ ശ്ലോകം ചൊല്ലി നോക്കാം कन्दर्पप्रदिमल्लकान्तिविभवं कादम्बिनीबान्धवं वृन्दारण्यविलासिनी व्यसनिनं वेषेणभूषामयं मन्दस्मेरमुखाम्बुजं मधुरिमव्यामृष्टबिम्बाधरं वन्दे कन्दलिदार्द्रयौवनवनम् കൈശോരകം പ്രതിമല്ല കാന്തി വിഭവം എന്താണ് കന്തർപ്പൻ എന്നുള്ള വാക്കിനർത്ഥം കന്തർപ്പൻ എന്ന് പറഞ്ഞാൽ കാമദേവൻ എന്നാണ് അർത്ഥം കാമദേവനെ തോൽപ്പിക്കും വിധത്തിൽ അല്ലെങ്കിൽ കാമദേവന് സമാനമായിട്ട് അത്രയ്ക്കും സൗന്ദര്യമുള്ളവൻ കാമദേവനോളം സൗന്ദര്യമുള്ള ഒരാള് ലോകത്തിലില്ല എല്ലാവരെയും തന്നിലേക്ക് ആകർഷിക്കുന്നവനാണ് എല്ലാവരെയും മതിപ്പിക്കുന്നവനാണ് സൗന്ദര്യം കൊണ്ട് കാമദേവൻ പക്ഷേ ശ്രീകൃഷ്ണാവതാരത്തിൽ കാമദേവനേക്കാളും സൗന്ദര്യം ഉണ്ടായിരുന്നു ഭഗവാൻ എന്നാണ് പറയപ്പെടണത് അതുകൊണ്ട് കവി വർണ്ണിക്കുകയാണ് കന്ദർപ്പ പ്രതിമല്ല കാന്തി വിഭവം കാമദേവനോട് മല്ലടിക്കാവുന്ന കാന്തിവിശേഷം ഇതൊക്കെ ഉള്ളവനായ ആ ബാലരൂപത്തിലുള്ള ഭഗവാൻ എന്നാണ് അവസാനം പറയണത് അത്രയ്ക്ക് സുന്ദരമായിട്ടുള്ള രൂപമായിരുന്നു ഭഗവാന് ഇനി കാതമ്പിനീം ബാന്ധവം കാതമ്പിനീ മേഘമാല എന്നാണ് അമരകോശത്തിൽ പറയണത് മേഘങ്ങളുടെ നിര കാർനിര എന്നർത്ഥം കാർനിരയാണ് ഭഗവാന്റെ ബന്ധു എന്തർത്ഥത്തിലാണ് അങ്ങനെ പറഞ്ഞത് എന്നാണെങ്കിൽ കാർനിരകളോട് തുല്യമായ കാന്തിയോടുകൂടിയവൻ ഒരേ നിറമുള്ളവര് ഒരേ സ്വഭാവമുള്ളവര് ഒരേ ഗുണമുള്ളവരൊക്കെ ബന്ധുക്കളായിരിക്കും ഇവിടെ നിറം കൊണ്ട് മേഘമാലയും ഭഗവാനും ബന്ധുവാണ് എന്നുള്ള അർത്ഥത്തിലാണ് പറയുന്നത് കാതമ്പിനി ബാന്ധവനായിട്ടുള്ള ബാലൻ കാർനിരയ്ക്ക് തുല്യമായ നിറത്തോടുകൂടിയവനും വൃന്ദാരണ്യവിലാസിനിയും വ്യസനിനും വൃന്ദാരണ്യവിലാസിനി എന്ന് പറഞ്ഞാൽ വൃന്ദാവനത്തിൽ ഉല്ലസിക്കുന്നവരായിട്ടുള്ള സുന്ദരിമാരിൽ വൃന്ദാരണ്യം വൃന്ദാവനം വൃന്ദാവനത്തിലെ വിലാസിനിമാര് ഗോപസ്ത്രീകൾ ആ ഗോപസ്ത്രീകളോട് താല്പര്യമുള്ളവൻ വ്യസനം എന്ന് പറഞ്ഞാൽ ഒരു നമ്മൾ പറയാറുണ്ട് ഒരു വീക്ക്നെസ് എന്നൊക്കെ ഇംഗ്ലീഷിൽ പറയാറുണ്ട് ഒരു ചായ്വുള്ളവൻ അതിനോട് വല്ലാതെ അത്യാസക്തിയുള്ളവൻ എന്നൊക്കെ അർത്ഥം വിദ്യാവ്യസനി എന്നൊക്കെ പറയും വിദ്യയോട് അമിതമായ താല്പര്യമുള്ളവൻ അതാണ് വിദ്യാവ്യസനി മൃഗയാവ്യസനി എന്ന് പറയാറുണ്ട് രാജാക്കന്മാരെ പറ്റിയൊക്കെ വർണ്ണിക്കുമ്പോൾ അയാൾക്ക് അങ്ങനെയുള്ള രാജാക്കന്മാർക്ക് നായാട്ടിന് വലിയ താല്പര്യമുണ്ടാകും അങ്ങനെ വ്യസനങ്ങൾ ഏഴ് തരത്തിലുണ്ടെന്നൊക്കെ പറയാറുണ്ട് ചൂതുകളി അതുപോലെ മദ്യാസക്തി സ്ത്രീ ഇങ്ങനെയൊക്കെ ഉള്ളതൊക്കെ വ്യസനങ്ങളായിട്ടാണ് പറയപ്പെടണത് ഈ വ്യസനങ്ങളെയൊക്കെ ഒഴിവാക്കണമെന്ന് പറയാറുണ്ട് ശബ്ദവ്യസനാനി ഇവിടെ വ്യസനമെന്നുള്ളത് കൊണ്ട് ഗോപസ്ത്രീകളോട് ഭഗവാനുള്ളതായ ഇഷ്ടം താത്പര്യം എന്നർത്ഥാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ അങ്ങനെയുള്ള ഭഗവാൻ വേഷേണ ഭൂഷാമയം വേഷേണ ഭൂഷാമയം എന്നുള്ളതൊരു പ്രത്യേക തരത്തിലുള്ള പ്രയോഗമാണ് വേഷം കൊണ്ട് ഭൂഷിതമായിട്ടുള്ളവൻ ഒച്ച ആഭരണങ്ങളും സുന്ദരമായിട്ടുള്ള വസ്ത്രങ്ങളൊക്കെ ധരിച്ചിട്ടുണ്ട് നല്ല മഞ്ഞപ്പട്ടുണ്ട് വനമാലയുണ്ട് മറ്റ് മുത്തുമാലകളുണ്ട് കാതിൽ കൊടുക്കടുക്കനുണ്ട് അതുപോലെ നെറ്റിയിൽ കുറിയുണ്ട് കൗസ്തുഭരത്നുണ്ട് മേലാസകലം സുന്ദരമായിട്ടുള്ള സുഗന്ധദ്രവ്യങ്ങൾ വാസനയുള്ളതായിട്ടുള്ള ചന്ദന ദ്രവങ്ങളൊക്കെ പൂശിയിട്ടുണ്ട് അങ്ങനെ ആഭരണങ്ങളും അലങ്കാരങ്ങളും ഒക്കെ ധാരാളം അണിഞ്ഞിട്ടുണ്ട് അതാണ് വേഷ ഭൂഷാമയം വേഷഭൂഷണങ്ങളുടെ നിറവും കാണാനുണ്ട് നിറവ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു പൂർത്തി ഏറ്റവും നല്ല ഭംഗിയായിട്ട് വേഷഭൂഷാദികൾ അണിഞ്ഞിട്ടുണ്ട് എന്നർത്ഥം മന്ദസ്മേര മുഖാംബൂജം അതുപോലെ ഏറ്റവും ഒരു തെളിഞ്ഞ പാൽപ്പുഞ്ചിരി മുഖത്ത് കാണാനും സാധിക്കും മന്ദസ്മേരം നറുപുഞ്ചിരി തെളിഞ്ഞിരിക്കുന്നതായ മുഖപങ്കജം മധുരിമവ്യാമൃഷ്ട ബിംബാധരം അതോടൊപ്പം തന്നെ മധുരം ഗിരിയുന്ന ചെഞ്ചൊടികൾ നല്ല സുന്ദരമായിട്ടുള്ള ചിരിയുണ്ടെന്ന് പറയുമ്പോൾ ആ ചെഞ്ചൊടികളിലേക്ക് എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കാൻ തോന്നും അത്രയ്ക്ക് ആകർഷകത്വമാണ് ഭഗവാനുള്ളത് അതുകൊണ്ടാണ് പറയണത് ആ ചെഞ്ചൊടികളിൽ എപ്പോഴും മാധുര്യം തങ്ങി നിൽക്കുന്നുണ്ട് ഭക്തന്മാർക്ക് എപ്പോഴും ദൃഷ്ടി പതിപ്പിക്കാൻ തോന്നും ഭഗവാന്റെ ചുണ്ടുകളിലേക്ക് അതാണ് മധുരിമവ്യാമൃഷ്ടം മാധുര്യം പരന്നു നിൽക്കുന്നതായ ചുണ്ടുകളോട് കൂടിയവനും കന്തളിത ആർദ്ര യൗവനം എന്ന് പറഞ്ഞാൽ മുള പൊട്ടി വരുന്നതായ ഏറ്റവും തഴച്ച് വളർന്നു വരുന്നതായ കൂടിയവനും തഴച്ചു വളരുന്ന യൗവനത്തിൻ്റെ കാടത്തം വനം എന്നാണ് പറയുന്നത് യൗവനത്തിൻ്റെ സ്വഭാവം എന്ന് പറഞ്ഞാൽ ഒരു നിയന്ത്രണമില്ലായ്മ ഒരു അടക്കമില്ലായ്മയൊക്കെ ഉണ്ട് അതുപോലെ തന്നെ ആ വളർച്ചക്കുമുണ്ട് ഒരടക്കമില്ലായ്മ അതുകൊണ്ടാണ് അതിനെ വനം എന്നൊക്കെ കവി വിശേഷിപ്പിച്ചത് യൗവന വനം ആ അക്ഷരങ്ങളുടെ പ്രാവസത്തിനു കൂടിയിട്ടാണ് അല്ലെങ്കിൽ ഒരു യമകാലങ്കാരമൊക്കെ പ്രയോഗിക്കാൻ വേണ്ടി കൂടിയിട്ടാവാം അങ്ങനെ പ്രയോഗിച്ചത് അങ്ങനെയൊക്കെയുള്ള ശാർഗിണഹ കൈശോരകം വന്ദേ ശാർഗിയുടെ ശാർഗം എന്ന് പറഞ്ഞാൽ ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ വില്ലാണ് അപ്പോൾ ശാർഗി എന്ന് പറയുമ്പോൾ ശാർഗമസ്യ ഇതി ശാർഗി മഹാവിഷ്ണു മഹാവിഷ്ണുവിൻ്റെ അഥവാ ശ്രീകൃഷ്ണൻ്റെ കൈശോരകം യൗവനാരംഭത്തെ ആ കുട്ടിക്കാലം കഴിഞ്ഞു അതായത് ഏറ്റവും ശൈശവം കഴിഞ്ഞിട്ട് കൗമാരത്തിലേക്കും അതുപോലെ തന്നെ യൗവനത്തിലേക്കൊക്കെ പ്രവേശിച്ചു കൊണ്ടിരിക്കുകയാണ് ആ ഒരു ഭാവത്തെ അഹം വന്ദേ ഞാനിതാ വന്ദിക്കുന്നു എന്നാണ് ഈ ശ്ലോകത്തിൽ കവി വർണ്ണിച്ചിരിക്കുന്നത് നമുക്ക് അടുത്ത ശ്ലോകം കൂടി നോക്കാം അത് വസന്തതിലകം എന്ന പേരുള്ള വൃത്തത്തിലാണ് ആ മുക്തമാനുഷമുക്ത നിജാനുഭാവമാരൂഢ വിദഗ്ധലീലം ആമൃഷ്ടൌവനമനഷ്ടിശോരഭാവമാദ്യം മഹ കിമിമാനസേമേ ഇവിടെ ആദ്യത്തെ രണ്ട് വാക്കും ആദ്യത്തെ ഒരു വരിയിലെ രണ്ട് വാക്കുകൾ ഒരുപോലെ തോന്നും പക്ഷേ അർത്ഥഭേദം ചെറുതായിട്ടുണ്ട് ആമുക്തമാനുഷം അമുക്ത നിജാനുഭാവം ആമുക്തമാനുഷം എന്ന് പറയുമ്പോൾ ആമുക്തം കുറച്ചൊന്ന് കളഞ്ഞതായ മാനുഷഭാവം അതായത് മനുഷ്യത്വം മുഴുവനായിട്ട് കളഞ്ഞിട്ടില്ല എന്നാൽ കുറച്ച് മനുഷ്യ സ്വഭാവം നിലനിൽക്കുന്നുണ്ട് കുട്ടിയായിരിക്കുമ്പോൾ ആ വളരെ ചെറിയ ഭാവത്തിൽ നിന്ന് ശൈശവത്തിൽ നിന്ന് യൗവനത്തിലേക്ക് പ്രവേശിച്ചു കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് കൗമാരകാലമൊക്കെയാണ് പറയണത് ആ സമയത്ത് തനി മനുഷ്യനായിട്ടല്ല കുറച്ചൊരു ദേവത്വം വന്ന് തുടങ്ങിയിട്ടുണ്ട് അപ്പം രണ്ടുമല്ലാത്ത ഭാവം മനുഷ്യനുമല്ല എന്നാൽ ദേവനുമല്ല രണ്ടു പേരുടെയും സ്വഭാവ സവിശേഷതകൾ കാണാനുണ്ട് ആ ഒരു അർത്ഥമാണ് ഈ രണ്ട് വാക്കുകളെ കൊണ്ടും കവി വ്യഞ്ജിപ്പിക്കുന്നത് ആമുക്ത മനുഷ്യത്വം സ്വീകരിച്ചിട്ടുമുണ്ട് ഒപ്പം തന്നെ അമുക്ത നിജാനുഭാവം എന്നാൽ തൻ്റെ ദിവ്യമഹിമകൾ ഇല്ലാതെയാക്കിയിട്ടുമില്ല അമുക്തം കളഞ്ഞിട്ടില്ല എന്ത് നിജ അനുഭാവം തൻ്റെതായ സ്വഭാവം ഭഗവാൻ മഹാവിഷ്ണു ആണല്ലോ ശ്രീകൃഷ്ണനായിട്ട് അവതരിച്ചിരിക്കുന്നത് അപ്പോൾ ദേവസ്വഭാവമുണ്ട് അതും കളഞ്ഞിട്ടില്ല മനുഷ്യ സ്വഭാവമുണ്ട് അപ്പോൾ രണ്ട് സ്വഭാവങ്ങളും ഒരേ സമയം ഈ ശ്രീകൃഷ്ണനിൽ കാണാൻ സാധിക്കുന്നുണ്ട് അതാണ് ആമുക്ത മനുഷ്യം അമുക്ത നിജാനുഭാവം എന്നുള്ള വാക്കുകളെ കൊണ്ട് കവി ഉദ്ദേശിച്ചത് ഇനി ഒപ്പം തന്നെ ആരൂഢ വിഗ്രഹം അഗൂഢ വിദഗ്ധലീലം ആരൂഢ വിഗ്രഹം വിഗ്രഹം എന്ന് പറഞ്ഞാൽ ശരീരമാണ് ശരീരം വളർന്നിട്ടുണ്ട് കുട്ടിത്വം മാറി തുടങ്ങിയിട്ടുണ്ട് പക്ഷേ സ്വഭാവത്തിൽ കുട്ടിത്വം പോയിട്ടില്ല ആരൂഢവിഗ്രഹം ദേഹം വളർന്നിരിക്കുന്നു എങ്കിലും അഗൂഢ വിദഗ്ധലീലം ഗൂഢമല്ലാത്ത മറയില്ലാത്ത കുട്ടിക്കളികൾ ആ ഭഗവാനിൽ കാണാനും സാധിക്കും ആരൂഢവിഗ്രഹം ദേഹം വളർന്നുവെങ്കിലും കുട്ടിക്കളികൾ ഒട്ടും മാറിയിട്ടുമില്ല അഗൂഢ വിദഗ്ധലീലം ആമൃഷ്ടയൗവനം എന്നാലോ യൗവനം വന്ന് തൊട്ടു തലോടാൻ തുടങ്ങിയിരിക്കുന്നു ആ മൃഷ്ടം സ്പർശിക്കുക എന്നൊക്കെയാണ് അർത്ഥം ആരാണ് സ്പർശിക്കുന്നത് ഭഗവത് ബബുവിൽ ഭഗവാൻ്റെ ശരീരത്തിൽ യൗവനം വന്ന് സ്പർശിക്കാൻ തുടങ്ങിയിരിക്കുന്നു തൊട്ടു തലോടാൻ തുടങ്ങിയിരിക്കുന്നു ആ നഷ്ട കിശോരഭാവം എന്നാൽ കിശോരഭാവത്തെ വെടിഞ്ഞിട്ടുമില്ല രണ്ടും കൂടി ചേർന്നിരിക്കുന്നതായ ഭാവം ഒരു പത്ത് പതിനൊന്ന് പന്ത്രണ്ട് വയസ്സാണ് യൗവനത്തിലേക്കൊന്നും എത്തിയിട്ടില്ല എന്നാൽ കുട്ടിത്തം വിട്ടു തുടങ്ങിയിട്ടുണ്ട് ആ ഒരു സ്വഭാവത്തെയാണ് ആ ഒരു രൂപത്തെയാണ് കവി ഇവിടെ വർണ്ണിച്ചു കൊണ്ടിരിക്കുന്നത് നഷ്ടമാവാത്ത അനഷ്ടമായ എന്ന വാക്കിനാണ് അർത്ഥം കൂടിയവനും കുട്ടിത്തം വിടാത്തവനുമായ ആദ്യം കിമപി മഹഹ അങ്ങനെയുള്ള ആദ്യത്തെ ആ അവർണ്ണയമായ തേജസ്സിനെ ആദ്യത്തെ എന്ന് പറയുന്നത് കൊണ്ട് പുരാണ പുരുഷനായിട്ടുള്ള എന്നർത്ഥം അങ്ങനെയുള്ള ഭഗവാനെ ആ തേജസ്സിനെ ആ തേജസ്സ് മേ മനസി ആദ്യതി ആ തേജസ് എന്താണ് ചെയ്യണത് എൻ്റെ മനസ്സിനെ മത്തുപിടിപ്പിക്കുന്നു എൻ്റെ മനസ്സ് എപ്പോഴും ആ ഒരു ഭഗവാനിൽ ഒരു കിശോരഭാവവും യൗവനഭാവവും ചേർന്നിരിക്കുന്ന ആ ഒരു പ്രായത്തിലുള്ള കൃഷ്ണനിൽ എൻ്റെ മനസ്സ് ചെന്ന് ചേരുന്നു അങ്ങനെയുള്ള ആ ബാലകൻ എൻ്റെ മനസ്സിൽ മത്താടി കളിക്കുന്നു എന്നർത്ഥം സുന്ദരമായിട്ടുള്ള രണ്ട് ശ്ലോകങ്ങൾ നമുക്കൊന്നുകൂടി ശ്ലോകം ചൊല്ലി നോക്കാം कन्दर्पप्रतिमल्लकान्तिविभवं कादम्बिनीबान्धवं वृन्दारण्यविलासिनी व्यसनिनं वेषेणभूषामयं मन्दस्मेरमुखाम्बुजं मधुरिमव्यामृष्टबिम्बाधरं वन्दे कन्दलिदार्द्रयौवनवनम्

എല്ലാവർക്കും ശുഭദിനം നേർന്നു നിർത്തട്ടെ നന്ദി